VTS ഗ്രൂപ്പിന്റെ മഹത് സംരംഭമായ VTS മാളിലേക്ക് ഏവർക്കും സ്വാഗതം. VTS മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കഴിഞ്ഞ പ്രളയത്തെ തുടർന്ന് ഒലിപ്പുഴയ്ക്കുണ്ടായ ഗതിമാറ്റം കൽക്കുണ്ട ചേരിപ്പടിയിലെ നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു. കൃഷിയിടത്തിലൂടെയാണ് പുഴ ഗതിമാറി ഇപ്പോൾ ഒഴുകുന്നത്. സംരക്ഷണ ഭിത്തി കെട്ടി പുഴയുടെ ഒഴുക്ക് പഴയ രീതിയിലാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ തുടർച്ചയായുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് പുഴയുടെ ഗതിമാറ്റത്തിന് കാരണമായത്. കൽക്കുണ്ട് ചേരിപ്പടി മുതൽ പാൽ സൊസൈറ്റി വരെയുള്ള ഭാഗങ്ങളിലാണ് ഒലിപ്പുഴ ഗതിമാറി ഒഴുകുന്നത്. കഴിഞ്ഞ രണ്ടു പ്രളയങ്ങളിൽ കല്ലും മണ്ണും ഒഴുകിയെത്തിയാണ് പുഴ ഈ വിധമായത്. പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 9 വീടുകളാണ് ഇവിടെയുള്ളത്. പുഴയിൽ അല്പമൊന്ന് വെള്ളം കൂടിയാൽ ഇവയെല്ലാം വാസയോഗ്യമല്ലാതെയാകും. 2018 ഉരുൾപൊട്ടലിലാണ് സംഭവങ്ങളുടെ തുടക്കം. പിന്നീട് 2019 ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം ബന്ധുവീടുകളിൽ അഭയം തേടുകയാണ് ഉണ്ടായത്. ഈ വർഷം പ്രളയവും ഉരുൾപൊട്ടലും ഒന്നും ഉണ്ടായില്ലെങ്കിലും പുഴ ഒഴുകുന്നത് മുൻപ് രൂപപ്പെട്ട താൽക്കാലിക വഴികളിലൂടെയാണ്. ഇതുകാരണം പലരും സ്വന്തം വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. ഗ്രാമസാജിയുടെ പറമ്പിൽ കൂടെ കയറി ഞങ്ങളുടെ വീടിന്റെ അകത്ത് വരെ വെള്ളം വന്ന് ഞങ്ങളുടെ മുറ്റത്തൂടെ ഒഴുകിപ്പോകും. ഞങ്ങളുടെ വീടിന്റെ അകത്ത് വരെ കയറി പന്ത്രണ്ട് വീടുകളുടെ ഭീഷണിയാണ്. അത് കാരണം ഗവൺമെന്റ് വേണ്ട സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനും സ്വത്തിനും വീടിനും ആപത്താണ്. അപ്പോൾ എപ്പോഴാണ് ഇനി രണ്ടാം വട്ടം ഉരുള പൊട്ടണേ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ചെയ്തു തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നാണത്ത് ഹംസഹാജിയുടെ കൃഷിയിടത്തിൽ പുഴ ഗതിമാറി ഒഴുകി നിരവധി അരുവികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. സംരക്ഷണ ഭിത്തി കെട്ടി പുഴയെ നേർദിശയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുകിട ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയെങ്കിലും പരിഹാര നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.